അച്ചാക്കി അച്ഛൻ പോവുക. മോളെ അങ്ങനെ പറയല്ലേ മോളെ. മോളെ തനിച്ചാക്കിയിട്ട് അച്ഛനെ പോവാൻ നോക്കൂ. മോൾക്കിപ്പോ നീതേണ്ടിയുണ്ട്, അമലങ്ങളുണ്ട്, എല്ലാരും ഉണ്ട്. പക്ഷേ എനിക്ക് അച്ഛനില്ലല്ലോ. മോളെ കാവ്യമേയില്ലല്ലോ. മോളെ അങ്ങനെ പറയല്ലേ മോളെ. ചങ്ക് പറിച്ച് മറ്റൊരാൾക്ക് കൊടുക്കുന്ന വേദനയായിട്ട് അച്ഛൻ ഈ പടി ഇറങ്ങുന്നത്. മോളെ മോളൊരിക്കലും അങ്ങനെ പറയുകയോ ചിന്തിക്കുകയോ ചെയ്യരുത്. മോൾ അനാഥയാണെന്ന് ആരാ പറഞ്ഞത്? മോൾ അനാഥയല്ല. നീ നീ എന്റെ മോളാ, എന്റെ മാത്രം മോള്. അരികിലാണു നീ മകളേ, ഉരുകുമാത്മാവിൻ അമൃത. ഇവിടുന്ന് അച്ഛൻ പോയ പിന്നെ എന്നെ കാണാൻ വരില്ലേ? എന്ത് ചോദ്യം മോളെ ഇത്? ഇവരോടൊപ്പം നിന്നെ പറഞ്ഞു വിടാൻ അച്ഛൻ ആഗ്രഹമുണ്ടെന്നാണോ? ഒരിക്കലും ഇല്ല മോളെ. എനിക്കറിയാം അച്ഛന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ. അച്ഛനെ ആ സരസ്വതി അമ്മൂമ്മ ഭീഷണിപ്പെടുത്തിയല്ലേ? എന്നും എന്നും മോളോട് ആരാ പറഞ്ഞത്? പറഞ്ഞതല്ല, എനിക്കറിയാം. ആ അമ്മൂമ്മയുടെ കയ്യില് എന്റെ അമ്മയുടെ ഫോട്ടോ ഉള്ളതുകൊണ്ടല്ലേ അച്ഛനെ അമ്മൂമ്മയെ ഭയക്കുന്നത്. എന്റെ അമ്മയുടെ ആരാച്ചാ എനിക്ക് അതും അറിയാം. എന്റെ അമ്മയുടെ അമ്മയല്ലേ? ആ അമ്മൂമ്മയുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. മോളെ മോളി വിവരം ആരോടും പറയരുത്. ഇല്ല അച്ഛാ, ഞാൻ ഒരിക്കലും പറയില്ല. അച്ഛൻ പേടിക്കണ്ട. ചെന്നാലും തനിച്ചല്ല കേട്ടോ, എല്ലാരും ഉണ്ട്. അവര് പറയുന്ന കേട്ട് മോള് നടന്നോണം. അവർക്ക് മോളെ കൊണ്ട് ഒരു ശല്യം ഉണ്ടാവരുത്. നല്ല കുട്ടിയായിട്ട് മെടുക്കിയായിട്ട് മോളുടെ അമ്മ രാധികയെ പോലെ അവിടെ കഴിയണം. അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുമ്പോ എനിക്ക് പേടിയാവുക. എന്തിനാ മോളെ എന്നെ എന്നേക്കായി അവർക്ക് കൊടുക്കുവെന്ന്? അച്ഛാ എനിക്ക് അവരോടൊപ്പം പോകണ്ട അച്ഛാ.